ക്രിക്കറ്റ് ലോകത്തെ ഏതൊരു ഇതിഹാസ താരത്തിനും എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാകും. അവർക്ക് വെല്ലുവിളി ഉയർത്തിയിരുന്ന ഒരു ബൌളറെങ്കിലും ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഗവാസ്കറിനെയും സച്ചിനെയും ലാറയെയും എല്ലാം ബുദ്ധിമുട്ടിച്ച ചില ബൌളർമാരുണ്ട്. ആധുനിക ക്രിക്കറ്റിന്റെ കാര്യം എടുത്താലും സംഗതി വ്യത്യസ്തമല്ല. കോഹ്ലി, രോഹിത്, സ്മിത്ത് തുടങ്ങിയവരുടെ ഉറക്കം കെടുത്തുന്ന ചില ബൌളർമാരുണ്ട്. അത്തരത്തിൽ നിലവിലെ ഏറ്റവും മികച്ച 10 ബാറ്റ്സ്മാൻമാർക്ക് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തിയ ബൌളർമാർ ആരൊക്കെയാണെന്ന് നോക്കാം. അരോൺ ഫിഞ്ച്. ഓസ്ട്രേലിയൻ ലിമിറ്റഡ് ഓവർ ക്യാപ്റ്റൻ അരോൺ ഫിഞ്ച് നിലവിൽ ലോക ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ്. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ ഫിഞ്ച് ടി ട്വന്റിയിൽ 2 തവണ 150 മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ഒരേയൊരു ഓസീസ് താരം കൂടിയാണ്. ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസ പേസർ മിച്ചൽ ജോൺസൺ, മുത്തയ്യ മുരളീധരൻ, പാകിസ്ഥാന്റെ മുൻ സ്പിന്നർ സായിദ് അജ്മൽ എന്നിവരാണ് തന്നെ കുഴക്കിയ ബൌളർമാരെന്ന് ഫിഞ്ച് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. നെറ്റ്സിൽ ജോൺസണെതിരെ കളിക്കുക കടുപ്പമായിരുന്നുവെന്നും ഫിഞ്ച് വ്യക്തമാക്കി. റോസ് ടെയ്ലർ. ന്യൂസിലൻഡിന്റെ ഇക്കാലത്തെ മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് റോസ് ടെയ്ലർ. കിവിസിനു വേണ്ടി 3 ഫോർമാറ്റിലും 100-ലധികം മത്സരം കളിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം. ന്യൂസിലൻഡിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 17,500 മുകളിൽ റൺസ് എടുത്തിട്ടുണ്ട്. ഏകദിനം, ടെസ്റ്റ് എന്നിവയിൽ കൂടുതൽ റൺസ് എടുത്ത കിവീസ് താരവും ടെയ്ലറാണ്. 3 ബൌളർമാരെ നേരിടാനാണ് താൻ ഏറ്റവും അധികം വിഷമിച്ചതെന്ന് ടെയ്ലർ വെളിപ്പെടുത്തിയിരുന്നു. ശ്രീലങ്കൻ ഇതിഹാസങ്ങളായ ലസിത് മലിംഗ, മുത്തയ്യ മുരളീധരൻ, ദക്ഷിണാഫ്രിക്കയുടെ ഡെയിൽ സ്റ്റെയിൻ എന്നിവരാണ് ടെയ്ലറെ കുഴക്കിയ ബൌളർമാർ. ക്വിന്റൻ ഡീകോക്ക്. ദക്ഷിണാഫ്രിക്കയുടെ ഇടംകൈയൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമായ ക്വിന്റൻ ഡീകോക്ക് വളരെ അപകടകാരിയായ ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ്. കരിയറിൽ താൻ നേരിട്ടതിൽ വെച്ച് ഏറ്റവും വെല്ലുവിളി ഉയർത്തിയ ബൌളർ ശ്രീലങ്കൻ പേസ് ഇതിഹാസം ലസിത് മലിംഗയാണെന്ന് ഡീകോക്ക് വെളിപ്പെടുത്തിയിരുന്നു. മലിംഗയുടെ അസാധാരണമായ ബൌളിംഗ് ആക്ഷൻ കാരണം ബോളിന്റെ ലൈനോ ലെങ്തോ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഡേവിഡ് വാർണർ. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി 3 ഫോർമാറ്റും കളിക്കുന്ന താരമാണ് വെടിക്കെട്ട് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഡേവിഡ് വാർണർ. ഏത് ടീമിനും ഭീഷണി ഉയർത്തുന്ന വാർണറെ ബുദ്ധിമുട്ടിച്ച 2 ബോളർമാർ ആരൊക്കെയെന്ന് അദ്ദേഹം അടുത്തിടയ്ക്ക് പറഞ്ഞിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ ഡെയിൽ സ്റ്റെയിൻ, മോർണി മോർക്കൽ എന്നിവരാണ് ആ 2 ബൌളേഴ്സ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്റ്റെയിനും മോർക്കലും ചേർന്ന് 700 കൂടുതൽ വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. ജോറൂട്ട്. ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് ടീം ക്യാപ്റ്റനായ ജോറൂട്ട് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായാണ് വിലയിരുത്തപ്പെടുന്നത്. വിരാട് കോഹ്ലി, സ്റ്റീവ് സ്മിത്ത്, കെയ്ൻ വില്യംസൺ എന്നിവരോടൊപ്പം ഫാബ് ഫോറിലെ അംഗം കൂടിയാണ് അദ്ദേഹം. റൂട്ടിനെ ഏറ്റവും അധികം തവണ പുറത്താക്കിയിട്ടുള്ളത് 3 ഓസീസ് ബൌളർമാരാണ്. പാറ്റ് കമ്മിൻസ്, ജോഷ് ഹേസൽവുഡ്, നീഥൻ ലയൺ എന്നിവർ 7 തവണ വീതം റൂട്ടിനെ ഔട്ടാക്കിയിട്ടുണ്ട്. ബാബർ അസം. നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളും ഏകദിനത്തിലെ 1 നമ്പർ ബാറ്റ്സ്മാനുമാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം. 4 ബൌളർമാരാണ് തനിക്ക് ഏറ്റവും അധികം വെല്ലുവിളി സൃഷ്ടിച്ചതെന്ന് ബാബർ പറഞ്ഞിരുന്നു. ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർ, ജോഷ് ഹേസൽവുഡ്, പാറ്റ് കമ്മിൻസ് എന്നിവരെ കൂടാതെ ന്യൂസിലാൻഡിന്റെ ട്രെൻഡ് ബോൾട്ടും ഇക്കൂട്ടത്തിലുണ്ട്. 140 കിലോമീറ്റർ വേഗതയിൽ ബൌൾ ചെയ്യുന്ന അനുഭവ സമ്പത്തുള്ള ബൌളർമാർ ഓരോ ടീമിലുമുണ്ട്. എന്നാൽ സ്റ്റാർക്ക്, ഹേസൽവുഡ്, കമ്മിൻസ്, ബോൾട്ട് എന്നിവർക്കെതിരെ കളിക്കുന്നത് എല്ലായ്പ്പോഴും കടുപ്പമാണെന്നും ബാബർ വ്യക്തമാക്കിയിരുന്നു. കെയ്ൻ വില്യംസൺ. ന്യൂസിലൻഡ് ക്യാപ്റ്റനും സ്റ്റാർ ബാറ്റ്സ്മാനുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 14,000 മുകളിൽ റൺസ് എടുത്തിട്ടുണ്ട്. കെയ്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചിട്ടുള്ള ബൌളർ ദക്ഷിണാഫ്രിക്കയുടെ ഇതിഹാസ പേസർ ഡെയിൽ സ്റ്റെയിൻ ആണ്. ഒരുപാട് വേഗമേറിയ ബൌളർമാരുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് സ്റ്റെയിനെ നേരിട്ടത് മറക്കാൻ കഴിയില്ലെന്നും കെയ്ൻ വെളിപ്പെടുത്തിയിരുന്നു. സ്റ്റീവ് സ്മിത്ത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിലവിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനാണ് സ്റ്റീവ് സ്മിത്ത്. ടെസ്റ്റിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിയുള്ള സ്മിത്തിനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചത് ഒരു ഇന്ത്യൻ ബൌളറാണ്. ഇന്ത്യയുടെ സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയാണ് തനിക്ക് വെല്ലുവിളി ഉയർത്തിയ ബൌളറെന്ന് സ്മിത്ത് പറഞ്ഞിരുന്നു. ഉപഭൂഖണ്ഡത്തിൽ ജഡേജയെ നേരിടുക ബുദ്ധിമുട്ടാണ്. ബൌൾ ചെയ്യുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും വ്യത്യസ്ത തരത്തിലായിരിക്കും ഈ ബോളുകൾ ബാറ്റ്സ്മാനിലേക്ക് വരികയെന്ന് സ്മിത്ത് നേരത്തെ അഭിപ്രായപ്പെടുകയുണ്ടായി. രോഹിത് ശർമ്മ. നിലവിൽ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് അവരുടെ വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഓപ്പണറായ അദ്ദേഹം ബാറ്റിംഗിൽ ചില അസാമാന്യ റെക്കോർഡുകൾക്ക് അവകാശി കൂടിയാണ്. ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറിന്റെ അവകാശിയായ ഹിറ്റ്മാൻ, 3 ഡബിൾ സെഞ്ചുറികൾ അടിച്ച ഒരേയൊരു താരവുമാണ്. ഓസ്ട്രേലിയയുടെ മുൻ പേസ് ഇതിഹാസം ബ്രെഡ്ലി, ജോഷ് ഹേസൽവുഡ്, സൌത്ത് ആഫ്രിക്കയുടെ ഡെയിൽ സ്റ്റെയിൻ ഇവരാണ് തനിക്ക് വെല്ലുവിളി ഉയർത്തിയ ബൌളർമാരെന്ന് രോഹിത് പറയുന്നു. വിരാട് കോഹ്ലി. ഇന്ത്യൻ ക്യാപ്റ്റനും റൺ മെഷീനുമായ വിരാട് കോഹ്ലി ബാറ്റിംഗിൽ ഇതിനകം പല റെക്കോർഡുകളും തന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട്. ഏകദിനത്തിൽ 10,000 റൺസ് അതിവേഗം തികച്ച താരമാണ് അദ്ദേഹം. ടെസ്റ്റിൽ 7 ഡബിൾ സെഞ്ചുറികൾ അടിച്ച ഏക ഇന്ത്യൻ താരവും കോഹ്ലി തന്നെയാണ്. പാകിസ്ഥാൻ പേസർ മുഹമ്മദ് ആമിറും ന്യൂസിലൻഡ് പേസർ ടിം സൌത്തിയുമാണ് കോഹ്ലിക്ക് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തിയ ബൌളർമാർ. ഇരുവശങ്ങളിലേക്കും ബോൾ അതിവേഗം സ്വിംഗ് ചെയ്യിക്കാനുള്ള കഴിവാണ് ഇരുവരെയും അപകടകാരിയാക്കുന്നത്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.